Good morning, everybody. How are you all? Okay. Nammada kazhinja class ile rendamathe paadamaya kaliyum karyavum enna kavitha padichu kazhinju. Ellavarkkum adhu tune ishtapetto? Ellarum paadi nokkiyo? Okay. Namukku innathe class ile aa kavitha aadhyam onnu paadi nokkam. Ellarum enna ippo paaduvalla? Ready aano? എന്നോടൊപ്പം എല്ലാവരും പാടണം കേട്ടോ. ഓക്കെ. പെൺകിളിയേ പെൺകിളിയേ കളിയാടിടാൻ വരുമോ നീ, പാടില്ല ചുള്ളികളാൽ കൂടു ചമയ്ക്കാൻ പോകുന്നു. വണ്ടത്താനെ വണ്ടത്താനെ കളിയാടിടാൻ വരുമോ നീ, വണ്ടത്താനെ വണ്ടത്താനെ കളിയാടി പാടില്ല പൂക്കളിലെ തിന്നുകരാൻ പോകുന്നു. പാടില്ല പൂക്കളിലെ തിന്നുകരാൻ പോകുന്നു. ചെറുനായേ ചെറുനായേ കളിയാടിടാൻ വരുമോ നീ, ചെറുനായേ ചെറുനായേ കളിയാടിടാൻ വരുമോ നീ. പാടില്ല യജമാന്റെ വാതിലു കാക്കാൻ പോകുന്നു, പാടില്ല യജമാന്റെ വാതിലു കാക്കാൻ പോകുന്നു. കളിയാതെ വേലിക്കാൻ എല്ലാരും പോയപ്പോൾ നാണിച്ച ചെറുപയ്യൻ പോയില്ലോ കളരിയിലും, നാണിച്ച ചെറുപയ്യൻ പോയില്ലോ കളരിയിലും. പാടിയോ? ഇഷ്ടപ്പെട്ടോ? ഓക്കെ. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ആ പാഠത്തിൻ്റെ തന്നെ ഏതാനും പഠന പ്രവർത്തനങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. റെഡിയാണോ എല്ലാവരും? ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഫസ്റ്റ് അർത്ഥം എഴുതുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചമയ്ക്കുക. ചമയ്ക്കുകയുടെ അർത്ഥം എന്താണ്? ഉണ്ടാക്കുക. ചമയ്ക്കുക, ഉണ്ടാക്കുക. ഓക്കെ. നെക്സ്റ്റ് വൺ, കാക്കുക. കാക്കുക അർത്ഥം എന്താണ്? സംരക്ഷിക്കുക. കാക്കുക, സംരക്ഷിക്കുക. ഓക്കെ. തേർഡ് വൺ, നുകരുക. നുകരുകയുടെ അർത്ഥം എന്താണ്? ആസ്വദിക്കുക, അല്ലെങ്കിൽ കുടിക്കുക. ഓക്കെ. നുകരുക, ആസ്വദിക്കുക, ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ. നുകരുക, ആസ്വദിക്കുക. ഫോർത്ത് വൺ, വേല. വേലയുടെ അർത്ഥം എന്താണ്? ജോലി. വേല, ജോലി. ഒന്നുകൂടെ മിസ് പറയാം, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ചമയ്ക്കുക, ഉണ്ടാക്കുക, കാക്കുക, സംരക്ഷിക്കുക, നുകരുക, ആസ്വദിക്കുക, വേല, ജോലി. ക്ലിയറായോ? ഓക്കെ. സെക്കൻഡ് എക്സസൈസ്, അർത്ഥവ്യത്യാസം എഴുതുക. ഒരു വാക്ക് തന്നെ ആയിരിക്കും, ചെറിയൊരു സ്ലൈറ്റായിട്ടുള്ള ചേഞ്ച് ചിലപ്പോൾ അക്ഷരങ്ങൾക്കുണ്ടാകുകയുള്ളൂ. ചിലപ്പം കുനിപ്പോ അല്ലെങ്കിൽ ദീർഘമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അക്ഷരത്തിൻ്റെ വ്യത്യാസത്തിൽ വേറെ അർത്ഥമായി മാറും, വ്യത്യസ്തങ്ങളായ അർത്ഥമായി ഉണ്ടായിരിക്കും. അതാണ് അർത്ഥവ്യത്യാസം അല്ലേ. അതായത് വ്യത്യസ്തമായ അർത്ഥമാണ്, പക്ഷേ ചിലപ്പോൾ ഒരു ചെറിയൊരു അക്ഷരത്തിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ ചിലപ്പോൾ ആ വാക്കുകൾക്ക് കാണത്തുള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ചമയ്ക്കുക. ചമയ്ക്കുകയുടെ അർത്ഥം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എന്താണ്? ഉണ്ടാക്കുക. ചമയ്ക്കുക, ഉണ്ടാക്കുക. അടുത്ത വേർഡ്, ചുമയ്ക്കുക. കണ്ടോ, ചായയുടെ കൂടെ ഒരു കുനിപ്പ് ഇല്ല, ഊവിൻ്റെ ചിഹ്നം അതാണ്. അതായത് ചമയ്ക്കുക, ചുമയ്ക്കുക, ഒരു ഊവിൻ്റെ ഒരു ചിഹ്നം മാത്രമേ അവിടെ വന്നിട്ടുള്ളൂ ചായയുടെ ഒപ്പം ഇല്ലേ. ആ ഒരു വ്യത്യാസത്തിന് അതിൻ്റെ അർത്ഥം എന്തായി മാറി? ഒരു രോഗാവസ്ഥ ഇല്ല, നമ്മൾ ചുമയ്ക്കാറില്ലേ, ചുമയ്ക്കത്തില്ലേ. ആ എന്താണ്? ഒരു രോഗാവസ്ഥ. ചമയ്ക്കുക, ഉണ്ടാക്കുക, ചുമയ്ക്കുക, ഒരു രോഗാവസ്ഥ. ക്ലിയറാണോ? അർത്ഥ വ്യത്യാസം മനസ്സിലായോ? ചമയ്ക്കുകയും ചുമയ്ക്കുകയും. ഓക്കെ. ചമയ്ക്കുകയുടെ അർത്ഥം എന്താണ്? ഉണ്ടാക്കുക, ചുമയ്ക്കുക, ഒരു രോഗാവസ്ഥയാണ്. നെക്സ്റ്റ് കാക്കുക. കാക്കുകയും നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എന്താണ്? സംരക്ഷിക്കുക. കാക്കുക, സംരക്ഷിക്കുക. നെക്സ്റ്റ് വേർഡ് കായ്ക്കുക. കായ്ക്കുക എന്താണ് അർത്ഥം? കായ്ക്കുക. കാക്കുക ഇവിടെ എന്താണ്? കായ്ക്കുക. കായ്ക്കുക എന്താണ് അർത്ഥം? ഫലം ഉണ്ടാകുക. നമ്മൾ പറയാറില്ലേ ഒരു ഫ്രൂട്ട് അല്ലേ, ആ ഫലം ഉണ്ടാകുന്നതിന് ആ മാവ് കായ്ച്ചു എന്ന് പറയാറില്ലേ. കായ്ക്കുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അതിൽ ഫലം ഉണ്ടാകുന്നതിനാണ് കായ്ക്കുക എന്ന് പറയുന്നത്. ക്ലിയറാണോ?
കാക്കുക സംരക്ഷിക്കുക കായ്ക്കുക ഫലമുണ്ടാവുക ഓക്കെ ഒന്നുകൂടെ പറയാം കാക്കുക സംരക്ഷിക്കുക കായ്ക്കുക ഫലമുണ്ടാകുക ഓക്കെ അടുത്തത് പര്യായ പദങ്ങളാണ് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ എല്ലാവരും അശ്രദ്ധരായിട്ടിരിക്കരുത് ക്ലാസ്സിൽ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ ഫസ്റ്റ് വൺ കിളി കിളിയുടെ പര്യായങ്ങളാണ് ഏതൊക്കെയാണ് പറവ ഖഗം ഏതാണ് പറവ ഖഗം കിളി പറവ ഖഗം ക്ലിയർ ആണോ സെക്കൻഡ് വൺ വണ്ട് വണ്ടിൻ്റെ പര്യായങ്ങളാണ് അളി ഭ്രമരം ഏതൊക്കെയാണ് അളി ഭ്രമരം ശ്രദ്ധിച്ചേ അളി ഭ്രമരം ഒന്നുകൂടെ പറയാം കിളി പറവ ഖഗം വണ്ട് അളി ഭ്രമരം ഓക്കെ തേർഡ് ക്വസ്റ്റ്യൻ നായ നായയുടെ പര്യായങ്ങളാണ് ശ്വാനൻ സുനകൻ ഏതൊക്കെയാണ് ശ്വാനൻ സുനകൻ ഈ പര്യായം നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് അല്ലേ നായ ശ്വാനൻ സുനകൻ ഓക്കെ നോക്കിയേ ശ്രദ്ധിച്ച് എങ്ങനെ എഴുതിയിരിക്കുന്നത് നോക്കിയേ ശ്വാനൻ സുനകൻ കണ്ടോ എല്ലാവരും ശ്രദ്ധിച്ചേ ശ്വാനൻ സുനകൻ ഓക്കെ നെക്സ്റ്റ് പൂക്കൾ പൂക്കളുടെ പര്യായങ്ങളാണ് എന്തൊക്കെയാണ് സുമങ്ങൾ കുസുമങ്ങൾ പൂവ് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ പൂവ് സുമം കുസുമം അല്ലേ നിങ്ങൾ ഓൾറെഡി സെക്കൻഡ് സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ് പൂവിൻ്റെ പര്യായങ്ങൾ ഏതൊക്കെയാണ് സുമം കുസുമം ഇവിടെ എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പൂക്കൾ അന്നേരം എങ്ങനെ എഴുതാം പൂക്കളുടെ പര്യായങ്ങളാണ് സുമങ്ങൾ കുസുമങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞു എല്ലാവരും സുമങ്ങൾ കുസുമങ്ങൾ ഓക്കെ വെരി ഗുഡ് സുമങ്ങൾ കുസുമങ്ങൾ ക്ലിയർ ആണോ നെക്സ്റ്റ് തേൻ തേൻ്റെ പര്യായങ്ങളാണ് മധു മകരന്തം ഏതൊക്കെയാണ് മധു മകരന്തം റീഡ് ചെയ്തേ മധു മകരന്തം ഓക്കെ ക്ലിയർ ഒന്നുകൂടെ മിസ് എല്ലാം കൂടെ ഒന്ന് വായിച്ചു തരാം ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ ഫസ്റ്റ് വൺ പര്യായം ഫസ്റ്റ് വൺ കിളി പറവ ഖഗം വണ്ട് അളി ഭ്രമരം നായ ശ്വാനൻ സുനകൻ പൂക്കൾ സുമങ്ങൾ കുസുമങ്ങൾ തേൻ മധു മകരന്തം മനസ്സിലായോ എല്ലാവർക്കും ക്ലിയറായോ ഓക്കെ ഇനി നമ്മൾ അടുത്ത എക്സസൈസിലോട്ടാണ് പോകുന്നത് ഉത്തരം എഴുതുകയാണ് ഏതാനും ഒരു 5 ഉത്തരം എഴുതുക നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പഠിക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ എല്ലാവരും ഫസ്റ്റ് ക്വസ്റ്റ്യൻ കുട്ടി ആരെയെല്ലാമാണ് കളിക്കാൻ വിളിക്കുന്നത് ഒന്ന് പറഞ്ഞേ നമ്മൾ കവിത പഠിച്ചപ്പോൾ പഠിച്ചതാണല്ലേ പറഞ്ഞതാണല്ലേ ആരൊക്കെയാണ് ഈ കുട്ടി മടിയനായ കുട്ടി കളിക്കാൻ വിളിക്കുന്നത് ഒന്ന് പറഞ്ഞേ ആ അതെ ആരൊക്കെയോ പറയുന്നുണ്ട് അല്ലേ ഒന്ന് പറഞ്ഞേ ആ ശരിയാ ശരിയാ കറക്റ്റാണ് കേട്ടോ ആരൊക്കെയാണ് ആദ്യം ആരെയാണ് വിളിക്കുന്നത് പൈങ്കിളിയെ പിന്നെ വണ്ടത്താനെ പിന്നെ ചെറുനായ ആ വെരി ഗുഡ് കേട്ടോ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ക്ലാസ് അതുകൊണ്ടാണ് പറയാൻ പറ്റുന്നത് കേട്ടോ എന്തൊക്കെയാണ് പൈങ്കിളിയെയും വണ്ടത്താനെയും ചെറുനായയെയും ആരെയൊക്കെയാണ് കുട്ടി കളിക്കാൻ വിളിക്കുന്നത് പൈങ്കിളിയെയും വണ്ടത്താനെയും ചെറുനായയുമാണ് കളിക്കാൻ വിളിച്ചത് ഒന്നുകൂടെ ക്വസ്റ്റ്യൻ മിസ് വായിക്കാം കുട്ടി ആരെയെല്ലാമാണ് കളിക്കാൻ വിളിച്ചത് അല്ലേ ആരെയെല്ലാമാണ് വിളിച്ചത് പൈങ്കിളിയെയും വണ്ടത്താനെയും ചെറുനായയുമാണ് കുട്ടി കളിക്കാൻ വിളിച്ചത് ഒന്നുകൂടെ പറയാം പൈങ്കിളിയെയും ചെറുനായയെയും വണ്ടത്താനെയും അല്ലേ പൈങ്കിളിയെയും വണ്ടത്താനെയും ചെറുനായയുമാണ് കുട്ടി കളിക്കാൻ വിളിച്ചത് കിട്ടിയോ നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ കിളി എന്ത് ചെയ്യുകയായിരുന്നു കിളി എന്ത് ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞേ ആ കിളി ചുള്ളികളാൽ കൂട് ചമയ്ക്കാൻ പോകുന്നു അല്ലേ കിളി എന്താ ചെയ്യാൻ പോയത് കിളി ചുള്ളികളാൽ കൂട് ചമയ്ക്കാൻ പോകുന്നു ചമയ്ക്കുക എന്താ അർത്ഥം എന്ന് പറഞ്ഞത് ഉണ്ടാക്കുക അല്ലേ കിളി ചുള്ളികളാൽ കൂട് ചമയ്ക്കാൻ പോകുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു കിളി എന്ത് ചെയ്യുകയായിരുന്നു ഉത്തരം എന്താണ് കിളി ചുള്ളികളാൽ കൂട് ചമയ്ക്കാൻ പോകുന്നു ഓക്കെ ക്ലിയർ തേർഡ് ക്വസ്റ്റ്യൻ വണ്ട് എന്ത് ചെയ്യുകയായിരുന്നു വണ്ട് എന്ത് ചെയ്യുകയായിരുന്നു വണ്ട് പൂക്കളിലെ
തേൻ കുടിക്കാൻ പോകുന്നു. എന്ത് ചെയ്യായിരുന്നു? വണ്ട് പൂക്കളിലെ തേൻ കുടിക്കാൻ പോകുന്നു അല്ലേ. വണ്ട് പൂക്കളിലെ തേൻ കുടിക്കാൻ പോവുകയായിരുന്നു. അടുത്തത് നായയുടെ ജോലി എന്ന്. എന്തായിരുന്നു നായയുടെ ജോലി? നായ യജമാനന്റെ വാതില് കാക്കുന്നു. എന്താണ്? നായ യജമാനന്റെ വാതില് കാക്കുന്നു. എന്നോട് പറയാം, നായയുടെ ജോലി എന്ത്? നായ യജമാനന്റെ വാതില് കാക്കുന്നു. ക്ലിയറായോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കുട്ടി തിരിച്ചറിഞ്ഞ സത്യമെന്ത്? അവസാനം കുട്ടി എന്ത് സത്യമാണ് തിരിച്ചറിഞ്ഞത്? അതാണ് ക്വസ്റ്റ്യൻ. എന്താണ് കുട്ടി തിരിച്ചറിഞ്ഞ സത്യം? എല്ലാവരും മടി കൂടാതെ സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ സ്വന്തം ജോലികൾ ചെയ്യുന്നു. എല്ലാവരും മടി കൂടാതെ സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നു. ഇതാണ് കുട്ടി തിരിച്ചറിഞ്ഞ സത്യം. ഒന്നുകൂടെ പറയാം, എല്ലാവരും മടി കൂടാതെ സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നു. ഇതാണ് കുട്ടി തിരിച്ചറിഞ്ഞ സത്യം. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിക്കാം. കുട്ടി തിരിച്ചറിഞ്ഞ സത്യം എന്ത്? എന്താണ്? എല്ലാവരും മടി കൂടാതെ സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നു. ഇതാണ് കുട്ടി തിരിച്ചറിഞ്ഞ സത്യം. ക്ലിയറായോ? ഒന്നുകൂടെ മിസ് വായിച്ചു തരാം, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ എല്ലാവരും. കുട്ടി ആരെയെല്ലാമാണ് കളിക്കാൻ വിളിച്ചത്? പൈങ്കിളിയെയും വണ്ടത്താനെയും ചെറുനായയുമാണ് കുട്ടി കളിക്കാൻ വിളിച്ചത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കിളി എന്ത് ചെയ്യുകയായിരുന്നു? എന്ത് ചെയ്യായിരുന്നു? കിളി ചുള്ളികളാൽ കൂട് ചമയ്ക്കാൻ പോകുന്നു. വണ്ട് എന്ത് ചെയ്യുകയായിരുന്നു? വണ്ട് പൂക്കളിലെ തേൻ കുടിക്കാൻ പോകുന്നു. ഫോർത്ത് ക്വസ്റ്റ്യൻ, നായയുടെ ജോലി എന്ത്? നായ യജമാനന്റെ വാതില് കാക്കുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കുട്ടി തിരിച്ചറിഞ്ഞ സത്യം എന്ത്? എന്താണ് കുട്ടി തിരിച്ചറിഞ്ഞ സത്യം? എല്ലാവരും മടി കൂടാതെ സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നു എന്നതാണ് കുട്ടി തിരിച്ചറിഞ്ഞ സത്യം. ക്വസ്റ്റ്യൻ ആൻസർ ക്ലിയറായോ? ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ക്ലിയറായോ എല്ലാവർക്കും? എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നമുക്ക് ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നോക്കാം. എല്ലാവർക്കും നന്ദി.